നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കല്യാണം കഴിഞ്ഞ് വെറും 4 മാസം യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിലെ 2-ാമത്തെ നിലയിലെ ബെഡ്റൂമിലെ ജനലിൽ തൂങ്ങിയ നിലയിലായിരുന്നു ഇന്ദുജ എന്ന 25-വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നു. മാത്രമല്ല ആദിവാസി സംഘടനകളും പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തിരുവനന്തപുരം പെരിങ്ങമല ഇടിഞ്ഞാൽ കുന്നമ്മൂട് ആദിവാസി നഗറിൽ ശശിധരൻ കാണിയുടെ മകൾ ഇന്നികയാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. 4 മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. അഭിജിത്തിനെതിരെ ശശിധരൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അഭിജിത്ത് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം മകളെ കാണാൻ അനുവദിച്ചില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പാലോട് പോലീസിൽ പരാതിപ്പെട്ടതിനു ശേഷം ഒരു ദിവസം മകളെ കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം മകൾ പീഡനം നേരിട്ടു. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നതടക്കമുള്ള പരാതിയാണ് കുടുംബം സമർപ്പിച്ചിരിക്കുന്നത്. യുവാവ് പോലീസ് കസ്റ്റഡിയിലാണ്. ഇന്നികയുടെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ്. ഇന്ന് RDOയുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ഇന്നിക സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായിരുന്നു. അഭിജിത്ത് 4 മാസം മുൻപ് ഇന്ദികയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം. ഈ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം മറ്റൊരു ദുഃഖവാർത്ത കൂടി നോക്കാം. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു അപകടമുണ്ടായി. അതിദുഃഖകരമായ വാർത്തയാണ്. നാടിനെ ആകെ, കുടുംബത്തെ ആകെ ദുഃഖത്തിലാക്കിയ ഒരു വാർത്ത. നവവധുവാണ് കൊല്ലപ്പെട്ടത്. പാണമ്പി EMS നഴ്സിംഗ് കോളേജിന് സമീപം പുളിക്കൽ നജ്മുദ്ദീന്റെ മകൾ നേഹ 22 വയസ്സാണ് വാഹന അപകടത്തിൽ മരിച്ചത്. 1 ആഴ്ച മുൻപായിരുന്നു നേഹയുടെ വിവാഹം. ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ ക്രെയിൻ ഇടിച്ചായിരുന്നു മരണം. അൽഷിബ നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു നേഹ. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ കോഴിക്കോട് പാലക്കാട് ദേശീയ പാതയിലാണ് അപകടമുണ്ടായത്. ജൂബിലി ജംഗ്ഷന് സമീപമായിരുന്നു ഈ അപകടം. ഈ വാഹനം വളവിൽ വളയുന്നതിനിടെ നേരെ സ്പീഡിന് വന്ന ക്രെയിന് ഇടിക്കുകയായിരുന്നു. ഈ 1 മാസം മുൻപായിരുന്നു നേഹയും അസ്ഹറും തമ്മിലുള്ള നിക്കാഹ് കഴിഞ്ഞത്. അസ്ഹറിനൊപ്പം യാത്ര ചെയ്യുമ്പോൾ പിന്നിൽ നിന്നെത്തിയ ക്രെയിൻ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മൃതദേഹം ഇന്ന് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കബറടക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.